ലോക്ഡൌൺ കാലയളവിൽ കേരളത്തിലെ വലിയ ചുവർ ചിത്രമൊരുക്കി സർക്കാർ സ്ഥാപനമായ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം. രാപ്പകലുകൾ ചെലവഴിച്ചാണ് കലാകാരന്മാർ ഏറ്റവും വലിയ ചുവർ ചിത്രമെന്ന ആശയം സഫലമാക്കിയത്. വർക്കലയിലെ വിഷൻ വർക്കല പെർഫോമിംഗ് ആർട്സ് സെന്ററിൽ രംഗകലാ പ്രദർശനത്തിനായി പൂർത്തിയായ കെട്ടിടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം പൂർത്തിയായിരിക്കുന്നത്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് സ്ഥാപനമായ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം ചുവർ ചിത്രകലാ വിഭാഗം മേധാവിയും പ്രശസ്ത ചുവർ ചിത്രകാരനുമായ സുരേഷ് മുതുകുളത്തിന്റെ നേതൃത്വത്തിലാണ് ചിത്രം വരച്ചിരിക്കുന്നത്. 3 മാസത്തോളം സമയമെടുത്താണ് ചിത്രരചന പൂർത്തിയാക്കിയത്. മഞ്ഞ, വെള്ള, നീല, പച്ച, ചുവപ്പ്, കാവി, പച്ച കലർന്ന നീലം, ശ്യാമനീലം, കറുപ്പ്, സ്വർണമഞ്ഞ തുടങ്ങിയ നിറങ്ങളാണ് ചുവർ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചില ചായവും പഴച്ചാറും മാത്രമല്ല ധാതുക്കളും രാസവസ്തുക്കളും ചായങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നു. വെട്ടുകളിൽ നിന്ന് കാവിച്ചുവപ്പ്, കാവിമഞ്ഞ, നീലയമരിച്ചാറിൽ നിന്ന് നീല, നീലച്ചായം ചേർത്ത് എരവിക്കറയിൽ നിന്ന് പച്ച, പനയോലിയിൽ നീലച്ചായം ചേർത്ത് പച്ച, എണ്ണക്കരിയിൽ നിന്ന് കറുപ്പ്, ചുണ്ണാമ്പിൽ നിന്ന് വെള്ള തുടങ്ങിയവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വരകളുടെ കൃത്യത, വർണ്ണസങ്കലനം, അലങ്കാരങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, വികാരാവിഷ്കാരത്തിലെ ശ്രദ്ധ എന്നിവയോടെയാണ് ഈ ചിത്രം രൂപപ്പെടുത്തിയത്. ചിത്രം ആരംഭിക്കുന്നത് വടക്കൻ കളരി ഗുരുവായ പരശുരാമനിൽ നിന്നാണ്. തെക്കൻ കളരി ഗുരുവായ അഗസ്ത്യ മുനിയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ചിത്രരചന. ഞാൻ സുരേഷ് മുതുകുളം, ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിന്റെ മ്യൂറൽ വിഭാഗം തലവനാണ്. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് വർക്കലയിൽ ബഹുമാനപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ സാർ ചെയർമാനായിട്ടുള്ള ഒരു പെർഫോമിംഗ് ആർട്സ് സെന്ററിലാണ്. ഇവിടെ ചുവർചിത്രരചനയിൽ ശൈലിയിൽ വരച്ചിരിക്കുന്ന കുറേയധികം ചിത്രരചന ഞങ്ങൾ ഏതാണ്ട് ഒരു 3 മാസമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു കളരിത്തറയാണ്. ഈ കളരിത്തറയിൽ കളരിയിലുള്ള 8 വടിവുകളും പ്രധാനപ്പെട്ട അടവുകളും, കൂടാതെ തെക്ക് ഭാഗത്ത് കളരി ഗുരുവായി കാണുന്ന അഗസ്ത്യമുനിയും വടക്ക് ഭാഗത്ത് ഗുരുവായി കാണുന്ന പരശുരാമനെയും ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ചിത്രരചന നിർവഹിച്ചിരിക്കുന്നത്. പൂത്തറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് കളരിയിലേക്ക് ഇറങ്ങുന്ന ഒരു കളരിയിലിറക്കുന്ന യോദ്ധാവിന്റെ ഒരു മനസ്സോടാണ് ഞങ്ങൾ ഈ ചിത്രരചന നിർവഹിച്ചിരിക്കുന്നത്. ഈ വർക്കുകൾ എനിക്ക് തോന്നുന്നത് സാധാരണ മ്യൂറൽ ചുവർചിത്രകലയിൽ അനുവർത്തിച്ച് വരുന്ന ഒരു പാരമ്പര്യ ശൈലിയിൽ നിന്ന് ആ വർണ്ണപ്രയോഗം മാത്രം നിലനിർത്തിക്കൊണ്ട് അല്പം വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു കണ്ടംപററി ശൈലിയിലാണ് ഞങ്ങൾ ഇവിടെ ചിത്രരചന നിർവഹിക്കുന്നത്. കൂടാതെ ഈ കളരിത്തറയുടെ പുറം മതിലില് കറുപ്പും വെളുപ്പും ഉപയോഗിച്ചുകൊണ്ടുള്ള ചുവർചിത്രകലയുടെ ആ രേഖാ പ്രാധാന്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചിത്രരചനയും അതിനിടയിലായിട്ട് മോഹിനിയാട്ടം, ആനച്ചമയം, അതുപോലെ തന്നെ ഓട്ടംതുള്ളല്, പടയണി, കൂടിയാട്ടം തുടങ്ങിയ ഗോത്രകലകളും ക്ലാസിക് കലകളും കോർത്തിണക്കിക്കൊണ്ടുള്ള ചിത്രരചനാ സമുദായമാണ് ഇവിടെ നിർവഹിച്ചത്. ഇത് 8 വടിവുകളും വിവിധ പയറ്റുകളും അടവുകളും പാരമ്പര്യ ചുവർ ചിത്രകലയിലെ പഞ്ചവർണ്ണ വിന്യാസത്തിലൂടെ ആധുനിക ചിത്രകലയെ പോലും വെല്ലുന്ന രീതിയിലാണ് ചിത്രീകരണം. കളരിത്തറയുടെ പുറം മതിലിൽ കറുപ്പും വെളുപ്പും ഉപയോഗിച്ച് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ പാരമ്പര്യ ചുവർ ചിത്രകലയിലെ രേഖാപ്രാധാന്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ളതാണ്. ചിത്രം ആരംഭിക്കുന്നത് സമീപത്തുള്ള കൂറ്റൻ ഏഴിലം പാലയുടെ പ്രതിഫലനത്തോടെയാണ്. പഴയ കാവും കുളവും മൂങ്ങയും വവ്വാലും മരപ്പെട്ടിയും ഒക്കെ ചിത്രത്തിലും വിഹരിക്കുന്നു. കൂടാതെ ഗോത്ര കലാരൂപങ്ങളും ക്ലാസിക് കലാരൂപങ്ങളും കോർത്തിണക്കി വിഷയത്തിന് കൂടുതൽ ദൃശ്യഭംഗി ഒരുക്കിയിട്ടുമുണ്ട്. ചിത്രമതിലിനോട് ചേർന്നുള്ള ജലാശയത്തിൽ വെയിൽ തട്ടുമ്പോഴുള്ള പ്രതിഫലനം ഒഴുക്കിനനുസരിച്ചാണ് ഒരുക്കിയിരിക്കുന്നത്. പുറമതിലിനോട് ചേർന്നുള്ള മാളികയുടെ മുഗൾ ഭാഗത്ത് 4 വശങ്ങളിലായി നാട്യശാസ്ത്രത്തിലെ 108 കരണങ്ങളാണ് വിഷയം. ചിത്രരചനയിൽ സുരേഷ് മുതുകുളത്തോടൊപ്പം ചുമർ ചിത്ര സഹായികളായ ശ്രീകുട്ടൻ നായർ, സി കെ ജയകൃഷ്ണൻ, ജി അഭിലാഷ് കുമാർ, എം ബാലമുരളി എന്നിവരും വിദ്യാർത്ഥികളായ വി അഭിലാഷ്, ജെ പ്രേംദാസ്, ഉണ്ണികൃഷ്ണൻ നായർ, എം ടി മനോജ് കുമാർ എന്നിവരും പങ്കാളികളായിരുന്നു. പത്തനംതിട്ട ഡെസ്ക്, സമയം മലയാളം.